നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UAE-യിലെ കനത്ത മഴയുടെയും അസ്ഥിരമായ കാലാവസ്ഥയുടെയും പശ്ചാത്തലത്തിൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കി എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചു. May 2 ദുബായിലേക്ക് എത്തുന്നതോ ദുബായിൽ നിന്ന് പുറപ്പെടുന്നതോ ആയ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർ കാലതാമസം പ്രതീക്ഷിക്കണമെന്നും എമിറേറ്റ്സ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ടിക്കറ്റ് റീബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രാവൽ ഏജന്റുമായോ സമീപത്തുള്ള എമിറേറ്റ്സ് ഓഫീസുമായോ ബന്ധപ്പെടണമെന്ന് എയർലൈൻ അറിയിച്ചു. എല്ലാ റീബുക്കിംഗ് ചാർജുകളും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യേണ്ട. കാറിലോ പൊതുഗതാഗതത്തിലോ യാത്ര പുറപ്പെടുന്ന ഉപഭോക്താക്കൾ മോശം കാലാവസ്ഥ പരിഗണിച്ച് കുറച്ച് അധികം സമയം കണക്കാക്കി ഇറങ്ങണമെന്ന് ഫ്ലൈ ദുബായും അറിയിച്ചു. ഫ്ലൈ ദുബായ് വെബ്സൈറ്റ് സന്ദർശിച്ച് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പാക്കണം. May 2 റദ്ദാക്കിയ വിമാനങ്ങൾ ഇവയാണ്: ദുബായ് 1, 2, 3, 1, 2, 4 ദുബായ് ഇസ്താംബുൾ, EK 763, 764 ദുബായ് ജോഹന്നാസ്ബർഗ്, EK 719, 720 ദുബായ് നൈറോബി, EK 921, 922 ദുബായ് കെയ്റോ, EK 903, 904 ദുബായ് അമാൻ, EK 352, 353 ദുബായ് സിംഗപ്പൂർ എന്നീ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. മഴയും അത് കാരണമുള്ള ഗതാഗത കുരുക്കുകളും പ്രതീക്ഷിക്കുന്നതിനാൽ യാത്രക്കാർ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് ദുബായ് വിമാനത്താവള അധികൃതരും വിമാന കമ്പനികളും ആവശ്യപ്പെടുന്നത്. ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ നേരത്തെ സ്വകാര്യ വാഹനങ്ങളിലായാലും പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുകയാണെങ്കിലും അല്പം നേരത്തെ ഇറങ്ങണമെന്നും വഴിയിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ കൂടി കണക്കിലെടുത്ത് അധിക സമയം കാണണമെന്നും അറിയിപ്പിലുണ്ട്. മോശം കാലാവസ്ഥ സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചതുകൊണ്ട് തന്നെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും യാത്ര ചെയ്യുന്ന അതിഥികൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗതാഗത കുരുക്ക് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തത്സമയം ട്രാഫിക് വിവരങ്ങൾ നൽകുന്ന സ്മാർട്ട് ആപ്പുകൾ ഉപയോഗിക്കാം. 1, 3 ടെർമിനലുകളിലേക്ക് വരുന്നവർക്ക് ദുബായ് മെട്രോ ഉപയോഗിക്കുകയും ചെയ്യാം എന്ന് ദുബായ് എയർപോർട്ട് വക്താവ് അറിയിച്ചു. യാത്രക്കാർ അതാത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സർവീസുകളുടെ സ്ഥിതി പരിശോധിക്കണം. കാലാവസ്ഥ കാരണമായി ഉണ്ടാകുന്ന അസാധാരണ സാഹചര്യങ്ങളോ നീണ്ട ക്യൂവോ യാത്രയെ ബാധിക്കാതിരിക്കാൻ സാധാരണക്കാൾ അല്പം കൂടി നേരത്തെ ഇറങ്ങണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദുബായ് UAE-യുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുകയാണ്. രാജ്യത്തുടനീളം അന്തരീക്ഷം മൂടിക്കെട്ടിയ നിലയിലാണ്. അബുദാബിയിലെ മുസഫ ഷാബിയ, ദുബായിലെ ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്, ജുമൈറ അൽ ഖൂസ് ബർ ദുബായ്, ഈദ് മേത്ത, അൽ നഹ്ദ, ഷെയ്ഖ് സയ്യിദ് റോഡ്, കരാമ, ബർഷ എന്നിവിടങ്ങളിലും ഷാർജലെ സജ, മുവൈല, ഖാസിമിയ എന്നിവിടങ്ങളിലും വടക്കൻ എമിറേറ്റ്സുകളായ റാസൽ ഖൈമ, ഫുജൈറ, ഉമ്മുൽ ഖുവൈൻ, അജ്മാൻ എന്നിവിടങ്ങളിലും മഴ പെയ്യുന്നു. ചില സ്ഥലങ്ങളിൽ റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഗതാഗത തടസ്സങ്ങളോ മറ്റു പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിക്കയിടത്തും വാഹന സഞ്ചാരം സാധാരണ നിലയിൽ തുടരുകയാണ്. അതിനിടെ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾക്ക് തടസ്സമുണ്ടോ എന്ന കാര്യം ഇതുവരെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ യാത്രാ തടസ്സമില്ലെന്ന് ഉറപ്പാക്കാൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വിമാന ഓഫീസുമായോ ഏജൻസിയുമായോ ബന്ധപ്പെടണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ഉണ്ടായ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാർജയിൽ ഇപ്രാവശ്യം വൻ മുൻകരുതലുകളാണ് എടുത്തിട്ടുള്ളത്. റോഡരികിലെ ഓവുചാലുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി വെള്ളം കൃത്യമായി ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം അധികൃതർ ജനങ്ങളോട് സുരക്ഷയ്ക്ക് വീടുകളിൽ തന്നെ തുടരാൻ നിർദ്ദേശിക്കുന്നു. അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ച് ഇന്നും നാളെയും സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസുകളായിരിക്കും ഉണ്ടായിരിക്കുക. സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം രീതി പിന്തുടരാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.